ബഹുമാനായ മഞ്ഞാണ്ടി സാറ്, പ്രിയങ്കരായ ജാൻവേദിയിലുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബാലറാം ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഉണ്ട്. കുറഞ്ഞ സമയമുള്ളൂ, അത് അഭിസംബോധനക്ക് പോയാൽ പിന്നെ ബാക്കി സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് അഭിസംബോധന ഒഴിവാക്കുക. നിറഞ്ഞ മന്ദഹസിക്കുന്ന ആവേശഭരിതരായി നിൽക്കുന്ന ബഹുമാനായ കേരളത്തിൻ്റെ ജനകീയ നേതാവ് മുൻമുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കിയിരുന്നിപ്പോൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ തൃത്താല ശ്രീ ബാലറാം വിജയ വെന്നിക്കൊടി പറപ്പിച്ച് നിര്ജനപ്രതിയായി തിരുവനന്തപുരത്ത്. അതുമാത്രമല്ല, ഞാനിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് രണ്ട് മണ്ഡലത്തിലും അല്ലാതെ പുതുനഗരം തൊട്ട് അവിടെ നിന്ന് തൊട്ട് ജയകൃഷ്ണൻ്റെ മണ്ഡലം തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ പ്രസംഗിക്കാൻ പോയി. ചെല്ലുന്നിടത്തെല്ലാം ആ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് ജില്ലയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ കണ്ട ആ വ്യത്യാസം എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ പ്രവചനക്കാരെയും തെറ്റിച്ച് പാലക്കാട് ജില്ല UDF തൂത്ത് വാരും, യാതൊരു സംശയം. അദ്ദേഹം ഇവിടെ പറഞ്ഞു നമ്മുടെ മാനിഫെസ്റ്റോനെ പറ്റി, അത് ജനങ്ങൾക്ക് കൊള്ളാം, വിശദീകരിക്കാൻ സമയമില്ല, ജനങ്ങൾക്ക് കൊള്ളാം ആ മാനിഫെസ്റ്റോ. അത്ര ജനങ്ങളുമായി നല്ല ഒരു കമ്മിറ്റി ചർച്ച ചെയ്ത് സ്ഫുടം ചെയ്തെടുത്തതാണ്. പിന്നെ അത് നടപ്പിലാക്കണം. നടപ്പിലാക്കാൻ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കുക. അതിവേഗം ബഹുദൂരം എന്ന വാക്ക് തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചാണ്. അങ്ങനെ വേണം ഭരണം. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കാനുള്ള മുട്ടുവറക്കാത്ത മുഖ്യമന്ത്രിയാണ് ആവശ്യം. അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് UDF ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. എന്നാൽ ഇടതുപക്ഷത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല, പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രോജക്റ്റും അവർ നടപ്പിലാക്കിയിട്ടില്ല, ഒരു തൊഴിലവസരം അവരുണ്ടാക്കിയിട്ടില്ല. 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഡെവലപ്മെൻറ്റ് രംഗത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ അവരെന്താ 5 കൊല്ലം ചെയ്തത് എന്നുള്ളത് ഭരണത്തിൻ്റെ അവസാനേ ജനങ്ങൾ അറിഞ്ഞുള്ളൂ. കയ്യിലിരിപ്പ് എന്തായി, എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴേ അറിഞ്ഞുള്ളൂ. അറിഞ്ഞപ്പോൾ കുറേ വൈകി, ഈ കയ്യിലിരിപ്പ് ഇതായിരുന്നു എന്നുള്ളത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാമായിരുന്നു. ഇപ്പം കടൽ കൊള്ള അങ്ങനെ തന്നെ വിളിക്കണം. അതിനെ കടൽ വിറ്റ കാര്യം എന്തൊക്കെ, അതിൻ്റെ ആ സീക്വൻസ്, അതിൻ്റെ ആ സംഭവങ്ങളൊന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവമേ ഇല്ല. കടൽ ഒന്നായിട്ട് പണയം വെച്ച കാര്യം പുറത്ത് വന്നപ്പോൾ ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. പിന്നെന്താ പറഞ്ഞത്? അറിഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പം ദേ പുറത്ത് വന്നിരിക്കുന്നു, അത് മുഴുവൻ സർക്കാർ നേരിട്ട് മന്ത്രിമാരും മന്ത്രിസഭയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വ്യത്യാസം അവിടെയാണ്. ഞങ്ങളുടെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കമ്മിറ്റ്മെൻറ്റോടുകൂടി ജനങ്ങളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ചെയ്യാനുള്ള നട്ടെല്ല് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്തിരുന്നു. അന്ന് ഡെവലപ്മെൻറ്റ് സമയം വെച്ച് നടന്നിരുന്നു. പെർഫോം ഗവൺമെൻറ് പെർഫോം ചെയ്തു. ഞാൻ IT ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നു. ഇറങ്ങുമ്പോൾ ഇത്ര ആൾക്ക് പണി കൊടുത്തു എന്ന് പറയാനുള്ള ആ കഴിവ് ആ ഗവൺമെൻറ് നേടി. എന്നാൽ ഇവരെത്ര ആൾക്ക് പണി കൊടുത്തു? ആർക്കും കൊടുത്തില്ല. കുറച്ച് പണിയൊക്കെ വന്ന് അത് ഇളാപ്പാക്ക്, മൂത്താപ്പാക്ക്, മൂത്താപ്പാൻ്റെ മക്കൾക്ക്, ഭാര്യമാരെ കുട്ടിയാൾക്ക് ഒക്കെ ഓരി വെച്ച് കൊടുത്തു. ഇത്ര തന്നെ. അപ്പോൾ അതുകൊണ്ട് പെർഫോം ചെയ്യാത്തൊരു ഗവൺമെൻറ്റും അനവധി കള്ളത്തരങ്ങളും കുറേ നടക്കാത്ത വാഗ്ദാനങ്ങളും
കുറച്ച് വമ്പ് കുറച്ചു. ഇനിയിപ്പോൾ ബി ജെ പിയെ തടയലാണ് ഒല പണിയുന്നവർ. അത് എങ്ങനെയാണ് ഈ രാജ്യത്ത് ബി ജെ പിയെ തടയുന്ന പാർട്ടി ഏത് മണ്ടനും അറിയാം, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനെയുള്ളൂ ഇവർക്ക് ആകെ പാർലമെൻറ്റിൽ മൂന്നാളുണ്ട്, അത് വെച്ച് ഇന്ത്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ തകർച്ച, യു ഡി എഫിൻ്റെ തകർച്ച, അത് ബി ജെ പി ഈ രാജ്യത്ത് വരുന്നതിനിടയാക്കും എന്നും ഇവിടെ ഉറച്ച യു ഡി എഫ് സംവിധാനവും അതുപോലെ കോൺഗ്രസിൻ്റെ കരുത്തുമാണ് ബി ജെ പിയെ ഇങ്ങോട്ട് കടക്കാതെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതേതര കേരളം, മതേതര ഇന്ത്യ, മതേതര കേരളം, അതൊക്കെ ഇവിടെ എന്നും നിലനിൽക്കണമെങ്കിൽ നാളെ വരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിനുള്ള ഗ്യാരണ്ടി. അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാണ്, അല്ലാതെ ഇവരല്ല. ഇവരെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ബി ജെ പി കൊണ്ടുപോയി. ത്രിപുര കൊണ്ടയിലെ പൊടി പോലും അവിടെ അവരില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഇല്ല, എല്ലാം ബി ജെ പി കൊണ്ടുപോയി. ബംഗാളതാ എന്നോ അവരെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ബംഗാളിൽ ബി ജെ പി ഭീഷണിയായിട്ട് നിൽക്കുന്നു. ആകെ ബാക്കിയുള്ളത് തമിഴ്നാടും കേരളമൊക്കെയാണ്. അതും ഇവർ കളിച്ച് കളയും. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം മതേതര കേരളത്തിൻ്റെ ഇതേ രൂപത്തിൽ നിൽക്കാനും അതിൻ്റെ വളർച്ചക്കും. ഇവിടെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതുപോലെ ആ മാനിഫെസ്റ്റോ വെച്ച് നല്ലൊരു സൽഭരണം ഉണ്ടാക്കാനും, അതിനായി നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി അതിന് പറ്റിയ കഴിവുള്ള ഒരു ജനപ്രതിയായി അതിന് തക്ക ഭാവനയോടും കഴിവോടും അതുപോലെ ജനങ്ങളെ പ്രതികരിക്കുവാനുള്ള അർഹതയുമുള്ള ശ്രീ ബാലരാമനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.